സാരമില്ല, അവരിനി ചെയ്യില്ല. റൗഡി പിള്ളേരാണ്, ഞാൻ അവരോട് മിണ്ടാനേ പോവില്ല. വേണ്ടിയിരുന്നില്ല, ഇനി അവറ്റ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന എല്ലാവരും പറയണത്. ചോറ് മണ്ണിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് കരി വന്നു. ഇവരുടെ പ്രായത്തിൽ ഒരുപിടി ചോറിന് വേണ്ടി ഞാൻ മോഹിച്ചിട്ടുണ്ട് ടീച്ചർ. മാലവേ, ഒന്ന് തീപ്പെട്ട വരൂ. ഇല്ല മാലവേ, വണ്ടർഫുൾ, ഭയങ്കര ആവേശം. ചേരമാശെ, ആദ്യം എല്ലാവർക്കും കുറെ ആവേശം തോന്നും. നന്നായി പഠിപ്പിക്കണം, നല്ല റിസൾട്ട് വേണം, പിന്നേക്ക് അങ്ങ് പോവും. കൊത്താരി കമ്മീഷൻ വന്നു, എത്ര കമ്മീഷൻ വന്നു, ഒന്നും നേരെയാവില്ല മാഷെ. അതും ശരിയാ. ഒരാൾ കുപ്പിക്ക് 3 റുപ്പിക പ്രകാരം 60 കുപ്പി പാൽ വാങ്ങി 15 കുപ്പി വെള്ളം ചേർത്ത് 4 റുപ്പിക പ്രകാരം വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇത് ഞാൻ പഠിച്ച കണക്കാ. പാലില് വെള്ളം, നെയ്യില് വെളിച്ചെണ്ണ, ശതമാനം പഠിപ്പിക്കും. അത് തന്നെ മാഷായപ്പോ ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നു. ദ ഹോൾ സിസ്റ്റം ഈസ് റോങ്. കറക്റ്റ്, കറക്റ്റ്. As a result of the explorations of the sea which has taken place in the last 50 years and of numerous scientific experiments, men have discovered and perfected ways of exploiting the wealth of the sea. You stand up. Yourself. Aa pustakam eduthu. Balance. നേതാക്കൾ മുന്നണിയിലാണ് വേണ്ടത്. അവിടെ ഇരിക്കും. എന്റെ സീറ്റ് അവിടെയാണ്. ക്ലാസ്സിൽ കുടികിടപ്പ് ആവശ്യമില്ല, അവിടെ ഇരിക്കണം. സൈലൻസ്. സിറാ, നിശബ്ദരായിരിക്കണം. ദാറ്റ് അപ്ലൈസ് ടു യു ഓൾസോ. Take it easy. തോറ്റു കൊടുക്കരുത് ടീച്ചർ. വന്ദനം വന്ദനം മാനോവരെ, നിങ്ങൾ ഇന്നെന്റെ സൽക്കഥ കേൾക്കുമാറാകണം. വന്ദനം വന്ദനം മാനോവരെ, നിങ്ങൾ ഇന്നെന്റെ സൽക്കഥ കേൾക്കുമാറാകണം. വന്നിടും തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്റെ കന്നിപ്പരിപാടി കാരണം കേൾക്കണം. ധൈര്യമായിരിക്കണം ടീച്ചർ. ടീച്ചർ, വൺ സെക്കൻഡ്. എല്ലാവരും ഉണ്ടല്ലോ, എങ്ങട്ടാ? ഫുട്ബോളർ ആണല്ലേ, പ്രാക്ടീസ് ഇല്ലേ? നിൽക്കൂ ടീച്ചർ, ഞാനും വരുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലേക്ക് വന്ന വഴിയാണിത്, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് വളരെ വളരെ മുമ്പ്. ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ എനിക്കറിയാം. അവിടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ള ആണുങ്ങളുണ്ട്. ഒറ്റയ്ക്ക് പോകുന്നവർക്ക് ആരെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ, അല്ല നിങ്ങളല്ല, നിങ്ങൾ ചെയ്യില്ല, അല്പം കൈക്രിയ ചെയ്തോളാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോയിക്കോളൂ. ടീച്ചർ നടന്നോളൂ. ആ താലപ്പലിപ്പാലയുടെ താഴെയല്ലേ ടീച്ചറെ വീട്?
അതെ, അറിയോ, ഇവിടെ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ കയറിയിട്ടുണ്ട്. മാഷ് എവിടെയാണ് താമസം? ഒരു പ്രശ്നമായിരുന്നു, പുഴയുടെ അക്കരെ ഒരു ചെറിയ വീട് കിട്ടി. ഈ വഴിക്ക്? ഓ, വെറുതെ. ആ പിള്ളേര് പിറകെ വന്നപ്പോ ഞാൻ പേടിച്ചുപോയി. ചുമ്മാ ഞാനും ഈ വഴിക്ക് നടന്നു, ടീച്ചർ പേടിക്കാതിരിക്കാൻ. ഇവിടത്തുകാരനാണ് മാഷെന്ന് ആരോ പറഞ്ഞല്ലോ. ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് ജനിച്ചതും വളർന്നത്. സ്വന്തം പറയാൻ ഒന്നുമില്ല. ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ പുസ്തകവും ചോറ്റുപാത്രവും എടുത്ത് തുണയ്ക്ക് വരും സ്കൂളിൽ. അങ്ങനെ ക്ലാസ് വിടുവോളം പുറത്തിരിക്കും. എന്താടാ നിന്റെ പേര്? ശേഖരൻ. ഈ പ്രായത്തിൽ രണ്ടക്ഷരം പഠിച്ചുകൊടുക്ക. സ്ലേറ്റും പുസ്തകം ഇല്ല. കയറിയിരുന്നോളൂ, സ്ലേറ്റും പുസ്തകവും വാങ്ങിച്ചു തന്നാ പഠിക്കുവോ? വൃത്തിയായി തിരുമ്മി കുളിച്ചു വരണം. പഠിച്ച് വലിയ ആളായപ്പോൾ ആ കുട്ടിക്ക് സന്തോഷമായിട്ടുണ്ടാവല്ലേ. അവൾ അഞ്ചിൽ നിർത്തി. അവരെവിടെയാണ്? ഇപ്പോഴില്ല. എക്സ് മിലിറ്ററിക്കാർക്ക് ഇതിലും നല്ല പണി കിട്ടില്ലേ? ലോകത്തിൽ ഏറ്റവും നല്ല പണി ഇതാണെന്നാണ് എനിക്ക് തോന്നാറ്. പഠിപ്പിക്കൽ ഒരിക്കൽ ഈ നാട്ടിൽ നകലെ എത്താവുന്നത്ര അകലെ പോണമെന്ന് തോന്നി. പട്ടാളത്തിൽ ചേർന്നു. നാടിനോട് അത്ര വെറുപ്പാണോ? അല്ല, ഭയങ്കര ഇഷ്ടം. പഠിക്കുന്ന കാലത്ത് ഞാനിവിടെയൊക്കെ വെറുതെ അലഞ്ഞു നടക്കുമായിരുന്നു. നാടിന്റെ ഭംഗി ശരിക്കും കാണാൻ. ടീച്ചറുടെ താലപ്പൊലിപ്പാലയുടെ ചൂട്ടയത്ത് കാണുന്ന അസ്തമനത്തിന്റെ ഭംഗി ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. കുറെ നാടുകൾ തെണ്ടിയവനാണ് ഞാൻ. ഈ വഴിക്ക് കുട്ടികൾ വരുന്നുണ്ട്, അവരുടെ കൂടെ മടങ്ങിയാ മതി. ഇനി കുറച്ച് ദിവസത്തേക്ക് വിറണപ്പെട്ട അഭിമാനത്തിന്റെ പ്രശ്നം ഉണ്ടാവും നമ്മുടെ പോക്രികൾക്ക്. വഴി അവസാനിച്ചത് അറിഞ്ഞില്ല. ഗുഡ് ബൈ ടീച്ചർ. കയ്യും കലാശവും കാട്ടണ നാണ്യമ്മ മാത്രമേ കണ്ടുള്ളൂ. ഭാഗ്യം ആളുകൾ കണ്ടാൽ എന്താ? മാധവിക്കുട്ടി ഒന്ന് വായിച്ചു നോക്കൂ. കത്താണോ? നേരിട്ട് പറയാൻ ധൈര്യം പോരാത്തവർക്കല്ലേ കത്ത്. വല്ല മാസികക്കാർക്കും അയച്ചാലോ എന്ന് വിചാരിച്ചു. ആദ്യത്തെ വിച്ചെഴുത്ത് മാധവിക്കുട്ടി വായിച്ചിട്ടവിടെ എന്ന് തോന്നി. ഞാനോ? പറയാറുള്ള പോലെ ദുഷ്ട വിചാരമേ ഉള്ളൂ എഴുതിയാളുടെ മനസ്സിൽ. ദുഷ്ട വിചാരമല്ല, എല്ലാ നായകന്മാർക്കും ഈ ഘട്ടത്തിൽ അല്പ ഉന്മാദം കാണും.
കവിതയിലും അത് പകരും. എസ്റ്റേറ്റുകാർക്ക് അയച്ച ഹർജി എന്തായി? ഒന്നിനും മറുപടിയില്ല, മടുത്തു. വണ്ടി കയറി വല്ല അന്യനാട്ടിലും പോയാലോ എന്ന് ആലോചിക്ക. അത്ര മടുത്തു പോയോ നാടും ആളുകളും? വല്ലപ്പോഴും വഴിവെക്കിൽ വീണ് കിട്ടുന്ന ഒരു ചിരി, ഒരു വാക്ക്, അടുക്കള മുറ്റത്തേക്ക് ആംഗ്യം കൊണ്ട് സന്ദേശമയക്കാൻ മണിക്കൂറുകളോളം വേലിപ്പടപ്പിലുള്ള കാത്തുനിൽപ്പ്, ഇതിനൊരു അവസാനമുണ്ടോ എന്തോ അറിയില്ല. ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട്. ഈശ്വരന്മാർക്ക് നയുണ്ടാവട്ടെ. മനുഷ്യർക്ക് അല്പം ദയ തോന്നിയാലും മതി. ഒരു ജോലി, ഒരു ചെറിയ കുടുംബം പുലർത്താനുള്ള വരുമാനം, പിന്നെ പിന്നെ എനിക്കറിയാൻ വേണ്ടതൊക്കെ. സന്ധ്യയ്ക്ക് ഞാൻ വാഴാവിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ നിന്ന് കുളിച്ച് തൊഴുതോളൂ. വാഴാവിൽ സരസ്വതിയാണ് പ്രതിഷ്ഠ. എഴുത്ത് നന്നാവും. ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പോട്ടെ.